നമസ്കാരം. അർത്താൻസ് ഓഫ് മാനേജ്മെന്റിന്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അർത്ഥ ഗുരുകുലം ക്യാമ്പസിൽ നിന്നാണ്. അർത്ഥ ഗുരുകുലം ക്യാമ്പസ് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനി സെക്രട്ടറി ഗുരുകുലം ക്യാമ്പസാണ്. ഓരോ കുട്ടികളുടെയും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അനുസരിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. എൻ്റെ 34 കൊല്ലത്തെ എക്സ്പീരിയൻസ് 30 സ്റ്റുഡൻസിന്, ഒരു ബാച്ചിലെ 30 സ്റ്റുഡൻസിന് ഞാൻ ഷെയർ ചെയ്യുന്നൊരു സ്ഥലമാണ് അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ ഗുരുകുലം ക്യാമ്പസ്. ഇന്നത്തെ വീഡിയോ എന്നോട് പലരും ചോദിച്ച അല്ലെങ്കിൽ പറഞ്ഞ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം കമ്പനി സെക്രട്ടറി കോഴ്സിനെ കുറിച്ച് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു. സമയം മാറി, ധാരാളം ചേഞ്ചസ് കമ്പനി സെക്രട്ടറി കോഴ്സിന്, അല്ലെങ്കിൽ ധാരാളം പോസിറ്റീവ് ചേഞ്ചസ് കമ്പനി സെക്രട്ടറി കോഴ്സിന് വരെ ഉണ്ടായി. ഈ ചേഞ്ചുകൾ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് രാജു സാർ ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ ദിവസമായി ആൾക്കാർ പറയുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ബിസിനസ് രംഗത്ത് അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെന്റ് രംഗത്ത് വളരെ വലിയ പൊസിഷനുകളിൽ എത്തണമെന്ന് ആഗ്രഹിക്കാൻ ധൈര്യമുള്ള ആൾക്കാർക്കുള്ളതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, കോർപ്പറേറ്റ് മാനേജ്മെന്റിൽ ഏത് ലെവലിലേക്ക് വേണമെങ്കിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിലേക്ക് എലിവേറ്റ് ചെയ്യപ്പെടാനുള്ള ഷോർട്ട് കട്ടാണ് കമ്പനി സെക്രട്ടറി കോഴ്സ്. ആദ്യം തന്നെ ഈ കോഴ്സ് ആരാണ് നമ്മൾക്ക് ഓഫർ ചെയ്യണതെന്ന് നോക്കാം. ഇതൊരു കോളേജോ ഒരു യൂണിവേഴ്സിറ്റിയോ അല്ല ഈ കോഴ്സ് തരുന്നത്. കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സ് തരുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ആണ്. 1980 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ആക്ട് പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റാറ്റൂട്ടറി ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ, ICSI. ഇന്ത്യയിൽ ICSIക്ക് മാത്രമാണ് ഇന്ത്യൻ ഗവൺമെന്റ് കമ്പനി സെക്രട്ടറി ക്വാളിഫിക്കേഷൻ കൊടുക്കാൻ അധികാരം കൊടുത്തിട്ടുള്ളൂ. അത് പ്രകാരം എല്ലാ വർഷവും അവർ കമ്പനി സെക്രട്ടറി എക്സാമിനേഷൻസ് എല്ലാ ജൂണിലും ഡിസംബറിലും നടത്തി വരുന്നു. ധാരാളം കുട്ടികൾ അപ്പിയർ ചെയ്യുന്നു, അതിൽ കുറേയധികം കുട്ടികൾ പാസ്സാകുന്നു. എന്തിനാണ് ഈ കോഴ്സ് പഠിക്കുന്നത്? എന്താണ് ഈ കോഴ്സിന്റെ ഇമ്പോർട്ടൻസ്? നിങ്ങൾക്കറിയാം, ഒരു കമ്പനിയിൽ രണ്ട് തരം കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷനിൽ പ്രധാനമായിട്ടും നടക്കുന്നത്. ഒന്ന് സാമ്പത്തിക കാര്യങ്ങൾ, അക്കൗണ്ട്സുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ. രണ്ട് നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കണക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ വെച്ച് ഓഡിറ്റ് ചെയ്ത് അതിനെ ആ റെക്കോർഡുകൾ, ഫിനാൻഷ്യൽ റെക്കോർഡ്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ചെയ്യുന്ന കമ്പനി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നിയമപരമായിട്ടാണ് നടക്കുന്നത്, കമ്പനി എല്ലാതരം നിയമങ്ങളും പാലിക്കുന്നുണ്ട്, ഇതിൽ യാതൊരുവിധ വയലേഷൻസും ഇല്ല, ഇനി എന്തെല്ലാം പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ആ പ്രശ്നങ്ങൾ എങ്ങനെ തരണം ചെയ്യാം എന്നതിൽ കമ്പനിയുടെ ഏറ്റവും വലിയ തീരുമാനമെടുക്കുന്ന ആൾക്കാരായിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നേരിട്ട് അഡ്വൈസ് ചെയ്യുന്ന, അവരെ ഉപദേശിക്കുന്ന, അവരെ സപ്പോർട്ട് ചെയ്യുന്ന, കമ്പനിയെ നിയമപരമായ വയലേഷനിൽ നിന്നും രക്ഷിക്കുന്ന ആളെയാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ വളർച്ചയിൽ വളരെയധികം വലിയ റോള് ഒരു കമ്പനി സെക്രട്ടറിക്ക് പ്ലേ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള ഒരു കമ്പനി സെക്രട്ടറി, അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യേണ്ടത് 2013 കമ്പനി നിയമപ്രകാരം, കമ്പനീസ് ആക്ടിലെ പ്രൊവിഷൻ പ്രകാരം, സെക്ഷൻ 203 പ്രകാരം 10 കോടിയിലും മേലെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലുള്ള, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള
എല്ലാതരം കമ്പനികളും നിർബന്ധമായും ഒരു കമ്പനി സെക്രട്ടറിയെ, ഫുൾ ടൈം കമ്പനി സെക്രട്ടറിയെ ജോലിക്ക് വെക്കണമെന്ന് ഇന്ത്യയിൽ നിയമമുണ്ട്. ഇന്ത്യയിൽ നിയമമുണ്ട്. ലക്ഷക്കണക്കിന് ഓപ്പർച്യൂണിറ്റികളാണ് കമ്പനി സെക്രട്ടറിക്ക് ഇന്ന് ഇന്ത്യയിൽ എംപ്ലോയ്മെന്റിലുള്ളത്. അത് ബാങ്കിങ് സെക്ടർ ആകട്ടെ, മാനുഫാക്ചറിങ് സെക്ടർ ആകട്ടെ, കോപ്പറേറ്റീവ് സെക്ടർ ആകട്ടെ, ഐ ടി സെക്ടർ ആകട്ടെ, പെട്രോളിയം സെക്ടർ ആകട്ടെ, കൃഷി അഗ്രികൾച്ചറൽ സെക്ടർ ആകട്ടെ, ഏത് തരം ബിസിനസ്സുകൾക്കും ഒരു നിയമപരമായ കാര്യങ്ങൾ നോക്കുന്ന ഒരാളുണ്ട്. ഒരു ലീഗൽ ഓഫീസർ അല്ല, ഒരു കംപ്ലയൻസ് ഓഫീസർ ഉണ്ട്. ലീഗൽ ഓഫീസർ പ്രശ്നമുണ്ടായാൽ അതിന് സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ, ഒരു കമ്പനി സെക്രട്ടറി ഒരു കമ്പനിയിൽ യാതൊരു വിധത്തിലുള്ള നിയമപരമായ പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്നുറപ്പുവരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഒരു കമ്പനി സെക്രട്ടറി ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ കഴിഞ്ഞാൽ അടുത്ത പൊസിഷനിലാണ് നിയമം പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സ് ചെയ്താൽ നേരിട്ട് നമ്മൾക്കൊരു കമ്പനിയുടെ സീനിയർ മാനേജ്മെന്റിലേക്ക് എത്താൻ സാധിക്കും. വളരെ വലിയ പ്രൊഫൈലാണ് കേട്ടോ. ഇന്ന് ലക്ഷക്കണക്കിന് വേക്കൻസികളുണ്ട്. വെറും 50,000 താഴെ പേര് മാത്രമാണ് ഈ കോഴ്സ് പാസ്സായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ധാരാളം ഓപ്പർച്യൂണിറ്റികളുണ്ട്. സാലറി കോടികൾ വർഷത്തിൽ ശമ്പളം വാങ്ങുന്ന കമ്പനി സെക്രട്ടറികളുണ്ട്. ആവറേജ് സാലറി ഒരു 3 to 5 years എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനി സെക്രട്ടറിയുടെ ആവറേജ് സാലറി 2 lakh മുകളിലാണ്. കമ്പനി സെക്രട്ടറി കോഴ്സ്. ഇനി എനിക്ക് സാർ, എനിക്ക് ജോലി ചെയ്യണ്ട, ചാലോ, എനിക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമല്ല, വേറെ എന്ത് ഓപ്പർച്യൂണിറ്റിയാ ഉള്ളത്? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC ഈ കോഴ്സിനെ ഒരു PG തത്തുല്യമായ യോഗ്യതയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. PG കോഴ്സായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഈ കോഴ്സ് കഴിഞ്ഞാൽ നേരിട്ട് കമ്പനി സെക്രട്ടറികൾക്ക് നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതാം, PhD ചെയ്യാം. 2010 UGCയുടെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം മാനേജ്മെന്റ് കോളേജുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ മുതൽ HOD വരെയുള്ള പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ കമ്പനി സെക്രട്ടറിയാണ്. സാർ, എനിക്ക് പഠിപ്പിക്കാനും ഇഷ്ടമല്ല, ജോലിയും വേണ്ട, പഠിപ്പിക്കാനും വയ്യ, വേറെ എന്താ ചെയ്യാൻ പറ്റുക? പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഒരു കമ്പനി സെക്രട്ടറിക്ക് ഇന്ത്യയിൽ ഒരു സെക്രട്ടേറിയൽ കംപ്ലയൻസസ് പ്രാക്ടീസ് ചെയ്യാം. അതായത് ഒരു കമ്പനിയുടെ ഫോർമേഷൻ അല്ലെങ്കിൽ മറ്റുള്ള ബോഡി കോർപ്പറേറ്റുകൾ, LLP പാർട്ട്നർഷിപ്പ് ആകട്ടെ, അതും അല്ലെങ്കിൽ 1-person കമ്പനി ആകട്ടെ, പ്രൈവറ്റ് കമ്പനി ആകട്ടെ, പബ്ലിക് കമ്പനി ആകട്ടെ, ബാങ്കുകളാകട്ടെ, കോപ്പറേറ്റീവ് സൊസൈറ്റികളാകട്ടെ, അങ്ങനെ അനവധി ബോഡി കോർപ്പറേറ്റുകളുണ്ട്. ഇവയുടെ ഇൻകോർപ്പറേഷൻ, ഇവയ്ക്കൊക്കെ ഓരോ റെഗുലേറ്ററി കംപ്ലയൻസസ് ഉണ്ട്. അത് മന്ത്ലി ആകാം, ബൈ മന്ത്ലി ആകാം, വൺസ് ഇൻ 2 months ആകാം, അതും അല്ലെങ്കിൽ സോറി ക്വാർട്ടർലി ആകാം, ഹാഫ് ഇയർലി ആകാം, ഇയർലി ആകാം. ഈ തരം ലീഗൽ കംപ്ലയൻസസുകളും ആവശ്യമായ ഘട്ടങ്ങളിൽ അവരെ ഉപദേശിക്കാനും മെർജർ, അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, റീകൺസ്ട്രക്ഷൻ പോലെയുള്ള കാര്യങ്ങളിൽ കമ്പനികളെ സഹായിക്കാനും ഇൻസോൾവൻസി പോലെയുള്ള സന്നിഗ്ധ ഘട്ടങ്ങളിൽ കമ്പനികളെ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ രക്ഷിക്കാനും ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനും വിവിധ തരം ലോൺ ഡോക്യുമെന്റേഷൻ, ഡിബഞ്ചർ ഡോക്യുമെന്റേഷൻ, പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർസ്, അങ്ങനെ നിരവധി അനവധി കാര്യങ്ങളിൽ ഒരു കമ്പനി സെക്രട്ടറിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിക്കുള്ളത്. ഇനി അടുത്ത ഒരു തരം ആൾക്കാരുണ്ട്, അവർക്ക് ഇന്ത്യയിലേ വർക്ക് ചെയ്യണ്ട, അവർക്ക് ഇന്ത്യക്ക് പുറത്തു പോകണം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം 110 രാജ്യങ്ങളെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസിന്റെ കമ്പനി സെക്രട്ടറി ക്വാളിഫിക്കേഷനെ അവരുടെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് യു ക്യാൻ വർക്ക് ഇൻ മോർ ദൻ 100 കമ്പനീസ്.
100 countries. Sir, higher education, എന്താണ് ഇതിന്റെ അടുത്ത ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ IIM ഇവിടെ പഠിക്കുന്നത് ഒരു ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിന് പോലും ഒരു സ്വപ്നമാണ്. വളരെയധികം കടമ്പകൾ കടന്നു വേണം അവിടെ പഠിക്കാൻ. എന്നാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകളിൽ PhD ചെയ്യാൻ, റിസർച്ച് ചെയ്യാൻ കമ്പനി സെക്രട്ടറി ഒരു ക്വാളിഫിക്കേഷനായി മോസ്റ്റ് ഓഫ് ദ IIMസും അംഗീകരിച്ചിട്ടുണ്ട്. അതായത് ഈ കമ്പനി സെക്രട്ടറി ക്വാളിഫിക്കേഷൻ കഴിഞ്ഞാൽ IIMകളിൽ പോയി ഇങ്ങോട്ട് പണം വാങ്ങി നമുക്ക് റിസർച്ച് ചെയ്യാം. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനാണിത്. എന്നാൽ ഈ ക്വാളിഫിക്കേഷൻ കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. 3 സ്റ്റേജസ് ആണ് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളത്. 1, ഇതിന്റെ CSEXECUTIVE എൻട്രൻസ് ടെസ്റ്റ്, അതെന്താണെന്ന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ എൻട്രൻസ് ടെസ്റ്റ് ഡിഗ്രി കഴിയാത്ത അല്ലെങ്കിൽ ഡിഗ്രി പാസ്സാകാത്ത ആൾക്കാർക്കുള്ളതാണ്. ഡിഗ്രി 50% മാർക്കോടെയെങ്കിലും ഡിഗ്രി പാസ്സായ ആൾക്കാരാണെങ്കിൽ അവർക്ക് എക്സംഷൻ ഫീസ് അടച്ച് CSEXECUTIVE എൻട്രൻസ് ടെസ്റ്റ് എഴുതാതെ തന്നെ നേരിട്ട് കമ്പനി സെക്രട്ടറി കോഴ്സിലേക്ക് പോകാം. ഇത് ആദ്യം എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് ആണെങ്കിൽ അടുത്തത് CSEXECUTIVE ആണ്. 4 പേപ്പറുകൾ വീതമുള്ള 2 മൊഡ്യൂളാണുള്ളത്, 8 പേപ്പറാണുള്ളത്. ഈ കോഴ്സിലെ ഏറ്റവും ടഫസ്റ്റ് പാർട്ട് CSEXECUTIVE ആണ്. 3 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ള, നെഗറ്റീവ് മാർക്കുകളുള്ള 3 സെമി പ്രോബ്ലം പേപ്പേഴ്സും 5 പ്യുവർ തിയറി ലോ പേപ്പേഴ്സുമാണ് ഈ എക്സിക്യൂട്ടീവിലുള്ളത്. എക്സിക്യൂട്ടീവ് ആണ് നിങ്ങൾക്ക് ശരിക്കും ഒരു ബാലികേറാമല എന്നൊക്കെ നമ്മൾ പറയാം. അപ്പൊ പ്രോപ്പർ ഗൈഡൻസോടുകൂടി നിങ്ങൾ എക്സിക്യൂട്ടീവ് പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആണ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റോട് ചോദിക്കുകയാണെങ്കിൽ, ഞങ്ങൾ ഇവിടെ 30 കുട്ടികളെ ഒരു ബാച്ചിൽ ഡെഡിക്കേറ്റഡ് ആയി കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിപ്പിക്കുന്നു. ഞങ്ങൾ കമ്പനി സെക്രട്ടറി അല്ലാതെ വേറൊരു കോഴ്സും പഠിപ്പിക്കുന്നില്ല. ഓരോ കുട്ടികളെയും അവരുടെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കി പഠിത്തത്തോടൊപ്പം തന്നെ അവരുടെ ഓവറോൾ ഗ്രോത്ത് ഇൻക്ലൂഡിംഗ് നെറ്റ്വർക്കിംഗ് അവരെ ഇംപ്രൂവ് ചെയ്യിക്കലാണ് നമ്മുടെ ജോലി. നമ്മുടെ ഇവിടുന്ന് പാസ് ഔട്ട് ആയി പോയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാസ് പെർസെൻറ്റേജ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. ഇവിടെ പാസ്സായി പോയിട്ടുള്ള എല്ലാ കുട്ടികളും ആൾറെഡി പ്ലേസ്ഡ് ആണ്, ബ്യൂട്ടിഫുള്ളി പ്ലേസ്ഡ് ആണ്. സോ എക്സിക്യൂട്ടീവ് എന്നുള്ള പേപ്പറിൽ 4 പേപ്പറിന്റെ 2 മൊഡ്യൂളാണെങ്കിൽ ഇത് നമ്മൾ ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെയും ഓരോ 4 പേപ്പറിന്റെ ഓരോ മോഡ്യൂളിലും 400-ൽ 200 മാർക്ക് കിട്ടിയാൽ നമ്മൾ പാസ്സാകും. അതിലും 40% മാർക്കാണ് ഓരോ പേപ്പറിനും മിനിമം മാർക്ക്, പാസ് മാർക്ക് വേണ്ടത്. അതായത് ഒരു പേപ്പറിൽ മിനിമം 40 മാർക്ക് സ്കോർ ചെയ്യണം, പക്ഷെ അഗ്രിഗേറ്റ് 4 പേപ്പറിൽ 200 മാർക്ക് വേണം. ഒരു മാർക്കും കൂടെ വെറുതെ കിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഉറപ്പാണ് കേട്ടോ, അത് ആലോചിക്കുകയേ വേണ്ട. ഇനി എക്സിക്യൂട്ടീവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് 21 മാസത്തെ ട്രെയിനിങ്ങിന് പോകാം. പ്രൊഫഷണൽ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് പോകാം, പക്ഷെ എക്സിക്യൂട്ടീവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 21 മാസത്തെ ട്രെയിനിങ്ങിന് പോകാം. എക്സിക്യൂട്ടീവ് കഴിഞ്ഞാൽ അടുത്തത് നമുക്കുള്ളത് ഒരു 30 ദിവസത്തെ എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്, EDP. ഈ എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാം 15 ദിവസം ഓഫ്ലൈനും 15 ദിവസം ഓൺലൈനുമാണ്. ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് പ്രൊഫഷണൽ എക്സാമിനേഷൻ എഴുതാൻ പറ്റത്തുള്ളൂ. പ്രൊഫഷണലില് 2023 ഡെഫിനറ്റ് ആയിട്ടും സിലബസ് ചേഞ്ച് ഉണ്ട്. 2023 5 പേപ്പറുള്ള 2 മൊഡ്യൂളാണ് ഉണ്ടാവുക. ഇപ്പോ 3 പേപ്പറുള്ള 3 മൊഡ്യൂളാണുള്ളത്.
ഈ പ്രൊഫഷണലും 21 മാസത്തെ ട്രെയിനിങ്ങും കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 2 മാസത്തെ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ അറേഞ്ച് ചെയ്യും. ആ ട്രെയിനിങ്ങും കൂടെ നിങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ആരാകുന്നുള്ളൂ, ഒരു കമ്പനി സെക്രട്ടറി ആകുന്നുള്ളൂ. സർ, അപ്പോൾ എത്ര സമയമെടുക്കും കമ്പനി സെക്രട്ടറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കമ്പനി സെക്രട്ടറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ 2.5 വർഷം എൻട്രൻസ് അടക്കം 2.5 വർഷം അക്കാഡമിക്കിനും 21 മാസം നിങ്ങളുടെ മാൻഡേറ്ററി ട്രെയിനിങ്ങിന് നിങ്ങൾക്ക് വേണം. എന്നാൽ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ട്രെയിനിങ്ങിന് പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു എസ്കേപ്പ് കിട്ടും. നിങ്ങൾക്ക് ആ ട്രെയിനിങ് സമയത്ത് നിങ്ങളുടെ പ്രൊഫഷണൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു 3.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സർ, പാസ് പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളതാണ്. പാസ് പെർസെൻറ്റേജ് നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത്? പാസ് പെർസെൻറ്റേജ് ഇതൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണെന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ബിസിനസ് ക്വാളിഫിക്കേഷനിൽ ഒന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറഞ്ഞ പാസ് പെർസെൻറ്റേജ് ആണ് ഈ കോഴ്സിനുണ്ടാവുക. അറൌണ്ട് 6% ആണ് നാഷണൽ ആവറേജ് എങ്കിൽ നല്ല ആപ്റ്റിറ്റ്യൂഡ് ഉള്ള കുട്ടിയാണെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിവുള്ള കുട്ടിയാണെങ്കിൽ, ഇവൻ +2 കഴിഞ്ഞവർക്ക് പോലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. +2 സയൻസ് ഒക്കെ കഴിഞ്ഞ കുട്ടികളെ എൻ്റെ അടുത്ത് നിന്ന് തന്നെ കമ്പനി സെക്രട്ടറി കോഴ്സിന്റെ എക്സിക്യൂട്ടീവ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്ത കുട്ടികളുണ്ട്. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇന്ത്യയിൽ 45 മുതൽ 65% വരെ, 45 to 65% എക്സിക്യൂട്ടീവിനും പാസ് പെർസെൻറ്റേജ് കൊടുത്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പ്രൊഫഷണലിൽ ഞങ്ങൾ 100% പാസ് പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിൽ 95% കൂടുതൽ പാസ് പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിൽ 30 കുട്ടികൾക്കാണ് അഡ്മിഷൻ ഉള്ളത്. റെസിഡൻഷ്യൽ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇവിടെ താമസിച്ച് പഠിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. ഇനി നിങ്ങളുടെ ചോദ്യം, സർ പരീക്ഷകൾ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. കമ്പനി സെക്രട്ടറി എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് വർഷത്തിൽ 4 പ്രാവശ്യമായിട്ട് നടത്തുമ്പോൾ ജനുവരി, മെയ്, ജൂലൈ ആൻഡ് നവംബർ 4 പ്രാവശ്യമായിട്ട് നടത്തുമ്പോൾ CS എക്സിക്യൂട്ടീവിനും CS പ്രൊഫഷണലിനും എല്ലാ ജൂണിലും ഡിസംബറിലുമാണ് പരീക്ഷകൾ ഉണ്ടാവുക. ഈ പരീക്ഷകളുടെ റിസൾട്ട് February 25 August 25 ഡിക്ലെയർ ചെയ്യപ്പെടും. വളരെയധികം പോസിറ്റീവ് ചേഞ്ചുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, വളരെയധികം പോസിറ്റീവ് ചേഞ്ചുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രൊഫഷനാണ് കമ്പനി സെക്രട്ടറീസ്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സിനെ കുറിച്ച് പരിപൂർണമായി മനസ്സിലാക്കുക, ഈ 20 മിനിറ്റ് കൊണ്ടൊന്നും ഞാനത് പരിപൂർണമായി നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു ഞാനെന്ന് വിശ്വസിക്കുന്നില്ല. എന്നാൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സംശയങ്ങൾ നിങ്ങൾ ചോദിക്കാൻ മടിക്കാതിരിക്കുക. അത് നിങ്ങൾക്ക് കമന്റായിട്ട് രേഖപ്പെടുത്താം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് ചോദിക്കാം വാട്സാപ്പിൽ കൂടെ. ഐ വിൽ ഡെഫിനറ്റ്ലി കം ബാക്ക് ടു യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്, കാരണം ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത വീഡിയോ ആണ്. അതുകൊണ്ട് ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കാതിരിക്കുക, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, കാരണം ഇതുപോലത്തെ വീഡിയോകൾ ഇനി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം അതിന്റെ നോട്ടിഫിക്കേഷൻ വരട്ടെ. ഇത് ഉപയോഗപ്പെടാൻ താല്പര്യമുള്ള കുറേ സാധ്യതയുള്ള കുറേയധികം ആൾക്കാർ നിങ്ങൾക്കുണ്ട്. അവരെ ഒന്നും എനിക്കറിയില്ല, അതുകൊണ്ട് അവരിലേക്ക് ഇത് എത്തിക്കാൻ ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ വരേക്കും. ദിസ് ഈസ് രാജീവ് സൈനിങ് ഓഫ്. താങ്ക് യു.